എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെ, എല്ലാവരും ഇന്നത്തെ വിക്ടേഴ്സിൻ്റെ ക്ലാസ് കൊണ്ടാണല്ലോ. വെള്ളവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് നൽകിയ രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളെന്ന് പറയുന്ന ഒന്നാമത് കുടിവെള്ളം എന്ന് പറയുന്ന പ്രവർത്തനമാണ്. രണ്ട്, എൻ്റെ വീട്ടിൽ, അതായത് വീട്ടിൽ ഓരോ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കണ്ടെത്തി എഴുതുക. അവസാനമായി വെള്ളത്തിൻ്റെ ഉപയോഗം എന്നൊരു ചോദ്യമുണ്ട്. ഹസ്നയും മിയയുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കണ്ടെത്തി എഴുതുക. ചോദ്യം ഇതാണ്, കുടിവെള്ളം, നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്? അത് കൂട്ടുകാർ കുടിക്കുന്നതിൻ്റെ അത്രയും ഈ ചോദ്യത്തിൻ്റെ മുകളിലത്തെ കളത്തിൽ എഴുതി ചേർക്കുക. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്ന് പറയുന്നത്, മയൂഖയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്, അതുപോലെ ഏട്ടനുണ്ട്. അവരൊക്കെ എല്ലാം കൂടി ഒരു ദിവസം കുടിക്കാൻ എത്ര ഗ്ലാസ് വെള്ളം വേണമെന്ന് കണ്ടെത്തണം. ഇവിടെ പറയുന്നത് കുട്ടികൾ ഒരു ദിവസം പലതവണങ്ങളായി 12 ഗ്ലാസ് വെള്ളവും മുതിർന്നവർ 18 ഗ്ലാസ് വെള്ളവും കുടിക്കണം. അങ്ങനെയാകുമ്പോൾ മയൂഖയുടെ വീട്ടിലുള്ള 4 പേരും ചേർന്ന് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? അച്ഛനും അമ്മയും ചേർന്ന് 18 വീതവും മയൂഖയും ഏട്ടനും ചേർന്ന് 12 വീതവും. അപ്പോൾ എത്രയാണ്? 18 + 18 = 36ഉം 12 + 12 = 24ഉമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആകെ എത്ര കിട്ടും? 60 എന്ന്. അപ്പോൾ ഉത്തരം എത്രയാണ്? മയൂഖയുടെ വീട്ടിൽ മയൂഖയും അച്ഛനും അമ്മയും ഏട്ടനും ചേർന്ന് 60 ഗ്ലാസ് വെള്ളമാണ് ഒരു ദിവസം കുടിക്കുന്നത്. ഡ്രിങ്കിങ് വാട്ടർ, ഹൗ മെനി ഗ്ലാസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് ഈച്ച് ഡേ? കൂട്ടുകാർ ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മുകളിൽ ഗ്ലാസ് കണക്കിന് എഴുതി ചേർക്കുക. പിന്നെ ഇവിടെ പറയുന്നത് മയൂഖയുടെ വീട്ടിലെ കാര്യമാണ്. ഇനി മയൂഖാസ് ഹോം, ദർ ഈസ് ഹെർ ഫാദർ, മദർ ആൻഡ് എൽഡർ ബ്രദർ. അച്ഛനും അമ്മയും മൂത്ത ജ്യേഷ്ഠനുമുണ്ട്. ഹൗ മെനി ഗ്ലാസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഡു ദേ നീഡ് ഈച്ച് ഡേ? ഒരു ദിവസം അവർ ഇരുവർക്കും എത്ര ഗ്ലാസ് വെള്ളം വേണ്ടി വരും? ഇവിടെ പറയുന്നത് കിഡ്സ് എന്ന് വെച്ചാൽ കുട്ടികൾ 12 ഗ്ലാസ് വാട്ടർ ഒരു ദിവസവും അഡൽട്ട്സ് മുതിർന്നവർ 18 ഗ്ലാസ് ഒരു ദിവസവും കുടിക്കണം. അങ്ങനെയാകുമ്പോൾ ആകെ എത്ര ഗ്ലാസ് പേര് കുടിക്കും? അച്ഛനും അമ്മയും ചേർന്ന് 18 ഈച്ചും മയൂഖയും ബ്രദറും ചേർന്ന് 12 ഈച്ചും. ആഡ് ചെയ്യുമ്പോൾ 18 + 18 = 36 ആണ്. അതുപോലെ 12 + 12 = 24. ഇത് തമ്മിൽ കൂട്ടുമ്പോഴോ 36 + 24 = 60. അപ്പോൾ ടോട്ടൽ മയൂഖയുടെ വീട്ടിൽ ഹെർ ഫാദർ, ഹെർ മദർ, ഹെർ ബ്രദർ ആൻഡ് മയൂഖ ടോട്ടൽ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നു? 60 ഗ്ലാസ് ഓഫ് വാട്ടർ എവറി ഡേ. അടുത്ത ചോദ്യം, എൻ്റെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ ഓരോ ആവശ്യത്തിനും ഒരു ദിവസം എത്രത്തോളം വെള്ളം ഉപയോഗിക്കുന്നു കണ്ടെത്തി അളന്നെഴുതാനാണ്. ഇവിടെ നമുക്ക് വീട്ടിലെ പ്രധാന ആവശ്യങ്ങളായ കുളിക്കുക, അതുപോലെ പാചകം ചെയ്യുക, തുണി അലക്കുക മൂന്നെണ്ണം നോക്കാം. എത്രയൊക്കെ വീതമാണ്? കുളിക്കാൻ 4 ബക്കറ്റ്, പാചകം ചെയ്യാൻ 2 ബക്കറ്റ്, തുണി അലക്കാൻ 6 ബക്കറ്റ്, ആകെ 12 ബക്കറ്റ് വെള്ളമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊരു ഉദാഹരണമാണ്. കൂട്ടുകാർ ചെയ്യേണ്ടത് വീട്ടിൽ അമ്മയോട് ചോദിച്ചിട്ട് ഓരോ ദിവസവും ഏതൊക്കെ ആവശ്യത്തിനാണ് വെള്ളം എടുക്കുന്നതെന്ന് കണ്ടെത്തി ഇതിൽ എഴുതി ചേർക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇൻ മൈ ഹോം, നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ യൂസേജ് കണ്ടുപിടിക്കണം. പർപ്പസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എമൗണ്ട് എത്ര എമൗണ്ട് ബക്കറ്റിൽ നമുക്ക് കണ്ടുപിടിച്ച് തരണം. കോമൺ ആയിട്ടുള്ള 2-3 യൂസ് നോക്കാം. കോമൺ ആയിട്ട് വരുന്നത് ബാത്തിങ്, കുക്കിംഗ്, വാഷിംഗ് ക്ലോത്ത്സ് ആണ്. അതിൻ്റെ എമൗണ്ട് എത്രയൊക്കെയാണ്? ബാത്തിങ്ങിന് 4 ബക്കറ്റും കുക്കിങ്ങിന് 2 ബക്കറ്റും വാഷിംഗ് ക്ലോത്ത്സിന് 6 ബക്കറ്റുമാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 4 + 2 + 6 12 ബക്കറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർ ചെയ്യേണ്ടത് വീട്ടിൽ അമ്മയോട് ചോദിച്ചിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ, അതായത് കുളിക്കാനും പാചകം ചെയ്യാനും തുണി അലക്കാനും ഒക്കെ വേണ്ടുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു ബക്കറ്റിൽ എത്രയെന്ന് മനസ്സിലാക്കിയിട്ട് ടേബിളിനകത്ത് എഴുതി പൂർത്തിയാക്കുക. അടുത്ത ചോദ്യം, വെള്ളത്തിൻ്റെ ഉപയോഗം, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഹസ്നയുടെയും മിയയുടെയും വീടുകളിൽ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹസ്നയുടെ വീട്ടാവശ്യങ്ങൾക്ക് 46 പാത്രം വെള്ളവും പച്ചക്കറിക്ക് 36 പാത്രം വെള്ളവും ഉപയോഗിച്ചു. എന്നാൽ മിയയുടെ വീട്ടിൽ വീട്ടാവശ്യങ്ങൾക്ക് 33 പാത്രം വെള്ളവും പച്ചക്കറി കൃഷിക്ക് 58 പാത്രം വെള്ളവും ഉപയോഗിച്ചു. ചോദ്യം ഇതാണ്, ഓരോരുത്തരും ആകെ എത്ര പാത്രം വെള്ളം ഉപയോഗിച്ചു എന്ന്. ഹസ്നയുടെ വീട്ടാവശ്യത്തിന് 46 പാത്രവും അതുപോലെ കൃഷിക്ക് 36 പാത്രവുമാണ്. അപ്പോൾ ആകെ എത്ര? 46 + 36 ഉത്തരം 82 ആണ്. 6 × 12 = 2 എഴുന്നു. ശിഷ്ടം ഒന്നടുത്ത് അപ്പുറത്ത് കൊടുക്കുമ്പോൾ അവിടെ 4 × 5 = 5, 3 × 8 82. ഇനി മെയ്യുടെ വീട്ടിലാണ് പച്ചക്കറി കൃഷിക്ക് 58 പാത്രവും വീട്ടാവശ്യങ്ങൾക്ക് 33 പാത്രവും, ആകെ എത്രയാണ്? 58 + 33 8 × 3 = 11 ഇറക്കി എഴുന്നു. ബാലൻസ് ഒന്നടുത്ത് ഇപ്പുറത്ത് കൊടുക്കുന്നു. 5 × 1 = 6, 6 × 3 = 9 91 ആണ്. ഹസ്നയുടെ വീട്ടിൽ 82ഉം മിയയുടെ വീട്ടിൽ 91. അപ്പോൾ അങ്ങോട്ട് എഴുതാം, ഹസ്ന 82 പാത്രം, മിയ 91 പാത്രം. നെക്സ്റ്റ് പ്രോബ്ലം, വാട്ടർ യൂസേജ്. എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ഇൻ ലാസ്റ്റ് 2 ഡേയ്സ് അറ്റ് ഹസ്നയും മിയയുടെ ഹൗസിലെ വാട്ടർ യൂസേജ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് യൂസിനായി ഹസ്നയുടെ വീട്ടിൽ 46 വെസലും 36 വെസല് വാട്ടറിംഗ് വെജിറ്റബിളിനുമാണ്. എന്നാൽ മിയയുടെ വീട്ടിൽ 33 വെസല് ഹൗസ് ഹോൾഡിനും
58 വെസൽ വാട്ടറിംഗ് വെജിറ്റബിളുമാണ്. ടോട്ടൽ നമുക്ക് എത്ര വെസൽ ഹസ്നയുടെ വീട്ടിലും മിയയുടെ വീട്ടിലും ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തണം. ഹസ്നയുടെ വീട്ടിൽ 46 36 വെസൽ. അപ്പോൾ 46 പ്ലസ് 36 6 പ്ലസ് 6 12 12 2 എഴുന്നു. ബാലൻസ് 1 അടുത്ത് ഇപ്പുറത്ത് ടെൻസിൻ്റെ മുകളിൽ കൊടുക്കുന്നു 4-ൻ്റെ അവിടെ. അപ്പോൾ 4 പ്ലസ് 1 5 5 പ്ലസ് 3 8 82. ഇനി മിയയുടെ വീട്ടിലാണെങ്കിലോ 58 പ്ലസ് 33 ആണ്. 8 പ്ലസ് 3 11 ആണ്. 11-ൻ്റെ 1 എഴുന്നു. ബാക്കി 1 അടുത്ത് ഇപ്പുറത്ത് കൊടുക്കുന്നു. 5 പ്ലസ് 1 6 6 പ്ലസ് 3 9. ആൻസർ എത്രയാണ്? 91. ഇനി നമുക്ക് ബോക്സിലോട്ട് എഴുതാം. വാട്ടർ യൂസേജ് ഇൻ ഹസ്നാസ് ഹൗസ് 82 വെസലും മിയാസ് ഹൗസ് 91 വെസലുമാണ്. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.